വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി സേമിയയും ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം. അപാര രുചിയുള്ള, ശരിക്കും എല്ലാവരും കൊതിയോടെ കഴിക്കുന്ന ഒരു ഡെസേർട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ സേമിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്, പഴവും കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യ് നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി നേന്ത്രപ്പഴം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി പഴുത്ത പഴമാണ് ഇതിന് എടുക്കേണ്ടത്. അധികം പഴുക്കാത്ത പഴം എടുത്താൽ ചിലപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നല്ലതുപോലെ നെയ്യിൽ വാട്ടിയെടുക്കണം. അപ്പോൾ നെയ്യിൽ ഇത് വാടുന്ന സമയത്ത് കുഴഞ്ഞു പോകുമൊന്നുമില്ല, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴാണ് ഇതൊരു കുഴഞ്ഞ പരുവത്തിലേക്ക് വരുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയട്ടെ. അപ്പോൾ ഇത് പഞ്ചസാര അലിയും തോറും പഴവും സോഫ്റ്റ് ആവാൻ തുടങ്ങും. ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. വീണ്ടും അല്പം കൂടി നെയ്യ് ഇതേ പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സേമിയ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇത് പെട്ടെന്ന് കരിയും. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഫ്ലെയിം ശ്രദ്ധിക്കണം. ഇനി റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് കുറച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം വെള്ളത്തിലാണ് വേവിക്കുന്നത്. വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. സേമിയ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതേ കണ്ടില്ല, ഇപ്പോൾ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതേ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം, സോറി, പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആകെ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ഗ്ലാസ് മാറ്റി ബാക്കി മുഴുവനും ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി പാലിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. നമ്മൾ മധുരം ചേർക്കുമ്പോൾ വീണ്ടും അല്പം കൂടി വെള്ളം ഇതിലേക്ക് ആയിക്കോളും. അപ്പോൾ മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അലിയുമ്പോൾ അല്പം കൂടി വെള്ളം ഇതിലേക്കാവും. നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ ആ സമയം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് 1/2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സേമിയ നന്നായി പാലിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി പാല് പതിയെ കുറുകാനായിട്ട് തുടങ്ങും. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കുറുകലിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഇനി 1/2 ഗ്ലാസ് പാലും കൂടി ബാക്കിയുണ്ട്. അത് അല്പാൽപ്പമായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് പഴം കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ പായസത്തിനേക്കാളും അല്പം കട്ടിയിൽ തന്നെയാണ് ഉണ്ടാവുക. കാരണം ഇതൊരു ഡിസേർട്ടാണ്, പായസം പോലെ നല്ല ലൂസായിരിക്കില്ല, ഒരല്പം കട്ടി ഉണ്ടാവും. നിങ്ങൾക്ക് ലൂസായി കുടിക്കാൻ വേണ്ടിയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സംഭവം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് തണുപ്പിച്ചോ അല്ലാതെയോ സെർവ് ചെയ്യാം. നമ്മളിത് നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു നല്ല പഴുത്ത പഴം വേണം ഇതിനെടുക്കാനായിട്ട്, എങ്കിലേ നമുക്ക് ആ ഒരു രുചി കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി സേമിയയും പഴവും കിട്ടുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. പായസത്തേക്കാളും നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.